കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരി കളഭാലങ്കാരം മുന്നൂലം ഭവോദിക്കനാണ് ഉണ്ടായത്. നല്ല ഭംഗിയായിട്ട് കരുതി, എന്തൊരു കൗതുകാരക്കാണ്. നല്ല തിളക്ക ശ്രീലകത്തേക്ക് നോക്കിയാണ്, പ്രഭ ചൊരി തന്നെയാണ്. അത്ര രസമായിട്ട് കാത്തിരുന്ന് ഭവോദിക്കണ്ടോ, അത്ര ഭംഗിയുണ്ട് കാണാൻ. കാലുമ്മല അതാ പൊൻതളകള് കാണാനുണ്ട്. കസവിന്റെ പട്ടുകനെ ഇങ്ങനെ വിട്ട് വെട്ടി വെട്ടിട്ട് അപ്പൊ ഇങ്ങനെ മഞ്ഞ എന്താ പീതാംബരം ഉടുത്ത പോലെ തോന്നും. അത്ര രസമായിട്ട് കളപ്പത്തിന്റെ മോളിൽ ഇങ്ങനെ കസവിന്റെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അങ്ങനെ അപ്പൊ നല്ല ഭംഗിയായിട്ട് ഒരു മഞ്ഞ പീതാംബരം എടുത്തുകൊണ്ട് വാടസാറ് പോലെ എടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നാല് കൈകളോടുകൂടി മഹാപ്രഭുവായിട്ട് നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. അത്ര ഭംഗിയുണ്ട് കാണാൻ. ശംഖചക്ര ഗദാപത്മത്തോടുകൂടി കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശംഖും ചക്രം സ്വർണത്തിന്റെ വെച്ചിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം താമരപ്പൂര് പോലത്തെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗദാപത്മത്തോടുകൂടി നമ്മുടെ മുന്നോണ്ടി കണ്ണൻ നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് എന്തൊരു ഭംഗിയാറിയോ കാണാൻ. ഇങ്ങനെ തിളങ്ങാണ് തിലകങ്ങളൊക്കെ കസവിന്റെ പട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ എല്ലാതും അങ്ങനെയാണ്. ചിവിര് ചെവിപ്പൂക്കളും നെറ്റിമില് സ്വർണഗോപി എല്ലാം നെയ്വളക്കിന്റെ ശോഭയിലാ തിളങ്ങുന്നത്. പൊന്നുണ്ണി കണ്ണന്റെ മന്ദഹാസം അതുപോലെ കരുണാർദ്രമായ നോട്ടം നല്ല മന്ദഹാസം. അങ്ങനെ നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് അന്ന് ചാത്തിരിക്കുന്നത്. അത്ര ഇഷ്ടവും കണ്ടത്, അത്ര രസമായിട്ട് ചാത്തിയിട്ടുണ്ട് ഭഗവതിക്ക്. ശംഖചക്ര ഗദാപത്മത്തോടുകൂടി നമ്മുടെ മുന്നുണ്ണി കണ്ണൻ നാരായണായിട്ട് ആ ശ്രീലകത്ത് നിൽക്കുന്നത്. കിരീടം പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിന് മുകളിലതായ ഒരു തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട്. തെച്ചി വെളുത്ത പൂവായിട്ടുള്ള ഒരു തിരുമുടി മാലയാണ് ചാർത്തിരിക്കണത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ തുളസിയും തെച്ചിപ്പൂങ്ങിന്റെ അടകളും ഇങ്ങനെ തിക്ക തിക്ക തിക്കായിട്ട്. അത് കഴിഞ്ഞ മഹാപ്രഭുവിന്റെ നാരായണന്റെ കൈയിന്റെ മുട്ടിന്റെ അവിടെ തൊട്ടിട്ട് വെളുത്ത പൂവ് മാത്രമായിട്ട് അങ്ങനെ നല്ല. അത് കഴിഞ്ഞ വീണ്ടും തുളസി പാദത്തെങ്കിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങനെയായിട്ടുള്ള ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിങ്ങനെ. അങ്ങനെ അത് ഒരു തിരുമുടി മാലയും ഒരു ഉണ്ടമാലയും ചാർത്തി അതിനുള്ള പൊന്നുണ്ണി കണ്ണൻ നാരായണനായിട്ട് മഹാപ്രഭുവായിട്ട് നാല് കൈകളോട് കൂടി ചതുർബാഹുമായിട്ട് അന്ന് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. നല്ല തിളക്കമുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ. ഈ തിരുമുടി മാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് മൂന്നുണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ളതൊന്ന്. അങ്ങനെ രണ്ട് മൂന്നുണ്ട മാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷവും. ആ നെയ്വളക്കിന്റെ ശോഭയിൽ നമ്മുടെ മഹാപ്രഭു നാരായണൻ ഇങ്ങനെ തിളക്കത്തോടു കൂടി നിൽക്കുകയാണ്. അത്ര രസമായിട്ട് ആ രൂപം എല്ലാവരും മനസ്സിലും തെളിയട്ടെ. ഞാൻ നല്ല സന്തോഷത്തിലാ. അതുപോലെ എല്ലാവരും മനസ്സിലും സന്തോഷം വരട്ടെ. ഗുരുവായൂരപ്പ നാരായണീയം ദശകം 43 ശ്ലോകം 10 മലയാള വിവർത്തനം. വാദസ്വരൂപന വിടുന്നു വധിച്ചു മായാവാദാസുരനെ മമ വാദനിമിത്ത ക്ലേശം മാറാത്തതെന്ത് ഗുരുവായൂർ പുരാധിനാഥ നിശേഷരോഗശമനം ശമനാർത്ഥമിതാ തൊഴുന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ കണ്ണ. ആ ശ്രീലകത്ത് മഹാപ്രഭുവായിട്ട് നാരായണനായിട്ട് നിൽക്കണ പൊന്നുണ്ണി കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തൃപ്പാദം ഉണ്ടല്ലോ തലകെട്ടിയ തൃപ്പാദം, അതങ്ങട് മുറുകെ പിടിക്കുക, നമസ്കരിക്കുക. കൈവിടില്ല, സത്യമാണ്. ആ ശ്രീലകത്തിലെ സത്യസ്വരൂപനെ സത്യമായിട്ടുള്ളൂ. ആ ഉറപ്പോടുകൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. ആ സച്ചിദാനന്ദ കട്ടട രൂപം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വരട്ടെ. തൃപ്പാദം മുറുകെ പിടിച്ച് ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.